നമസ്കാരം. യുപിയിൽ അക്രമികളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ട ഗ്യാംഗ്സ്റ്റർ, അതായത് ഗുണ്ട നേതാവും സമാജ്വാദി പാർട്ടിയുടെ മുൻ എംപിയുമായിരുന്ന ആത്തിഖ് അഹമ്മദിന്റെ ഭാര്യ ഷൈസ്ത പർവീൻ ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ്. ഇവരെ മാഫിയയായി പ്രഖ്യാപിച്ചിരിക്കുന്നു യുപി സർക്കാർ എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഉത്തർപ്രദേശ് പോലീസ് പുറത്തിറക്കി അവർക്കെതിരെ ചുമത്തിയ പുതിയ എഫ്ഐആറിലാണ് ഷൈസ്ത പർവീനിനെ മാഫിയ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ ഉത്തർപ്രദേശ് പോലീസിന്റെ വാക്കുകൾ ഉദ്ധരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സദാസമയവും ഈ ഷൈസ്ത പർവീനിനൊപ്പം ഒരു ഷാർപ്പ് ഷൂട്ടർ ഇവരെ അനുഗമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആത്തിഖ് അഹമ്മദിന്റെ ഭാര്യ എന്നതിലുപരിയായി ഒരു ഗ്യാംഗ്സ്റ്റർ, അതായത് ആത്തിഖ് അഹമ്മദിന്റെ സാമ്രാജ്യം ഇനി ഷൈസ്ത പർവീൻ അവർ നോക്കി നടത്തും. അതുകൊണ്ട് തന്നെ അവരെ ഒരു മാഫിയയായി തങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഇവരോടൊപ്പം എപ്പോഴും ആയുധധാരികളായിട്ടുള്ള ആളുകളുണ്ട്. ഇവർ എല്ലാ സമയവും ഇവർ ഊണിലും ഉറക്കത്തിലും വരെ അവർ ഒരു ഷാർപ്പ് ഷൂട്ടറെ കൃത്യമായി പോയിന്റ് ബ്ലാങ്കിൽ വെടിവെക്കാൻ കഴിവുള്ള ഒരു അക്രമിയെ ഇവർ സ്വയരക്ഷയ്ക്ക് കൊണ്ടു നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ യു പി പോലീസിന്റെ പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും ഉമേഷ് പാൽ കൊലക്കേസിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള സാബിർ, ആ സാബിർ കൂടി എപ്പോഴും ഇവരോടൊപ്പം ഒരു ഷാർപ്പ് ഷൂട്ടർ എന്ന് യു പി പോലീസ് എപ്പോഴും പറയുന്ന സാബിർ എന്ന വ്യക്തി, ആ സാബിറിന്റെ തലയ്ക്ക് യു പി പോലീസ് 5 ലക്ഷം രൂപയാണ് ഇനാമിട്ടിരിക്കുന്നത്. ആ സാബിറാണ് എപ്പോഴും ഷൈസ പെർവീനിനൊപ്പം നിഴല് പോലെ നടക്കുന്ന ഷാർപ്പ് ഷൂട്ടർ എന്നാണ് യു പി പോലീസ് ഇപ്പോൾ ഏറ്റവും പുതിയതായി ഷൈസ പെർവീനെതിരെ ചുമത്തിയിരിക്കുന്ന FIR പരാമർശിച്ചിട്ടുള്ളത്. എന്തായാലും രാജേഷ് കുമാർ മൗര്യ എന്ന ധൂമൻഗഞ്ച് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രയാഗ്രാജിലെ ധൂമൻഗഞ്ച് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ആയിട്ടുള്ള രാജേഷ് കുമാർ മൗര്യ എന്ന ഉദ്യോഗസ്ഥനാണ് ഈ കൃത്യമായി ഈ FIR ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഈ FIR മെയ് 2 ഫയൽ ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് കൃത്യമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഷൈസ പർവീൻ ഇപ്പോഴും ഒളിവിലാണ്. യു പി പോലീസ് അവർക്ക് വേണ്ടിയിട്ടുള്ള വല വിരിച്ചിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ നമുക്ക് ഇനിയും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ യു പിയിൽ ആദ്യമായി ഒരു വനിതാ ഗ്യാംഗ്സ്റ്റർ, അതായത് വനിതാ ക്രിമിനൽ, അതായത് ആത്തിഖ് അഹമ്മദിന്റെ ഭാര്യ, കൊല്ലപ്പെട്ട ക്രിമിനൽ, കൊടും ക്രിമിനൽ, സമാജ്വാദി പാർട്ടിയുടെ മുൻ MP ആയിട്ടുള്ള ആത്തിഖ് അഹമ്മദിന്റെ ഭാര്യ ഷൈസ പർവീൻ, അവർ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ യു പി പോലീസിന്റെ എൻകൗണ്ടറിൽ ഒരുപക്ഷെ കൊല്ലപ്പെട്ടേക്കാമെന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി നമുക്ക് ഇതിനോടൊപ്പം പറയേണ്ടതുണ്ട്. കാരണം ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും യു പി പോലീസ് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധർക്കെതിരെയും സാമൂഹ്യ വിരുദ്ധർക്കെതിരെയും ഗ്യാംഗ്സ്റ്ററുകൾക്കെതിരെയും നൽകുന്നില്ല. ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും യു പി പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും സാബിർ എന്ന ഒരു അനുയായി, അതായത് യു പി ആത്തിഖ് അഹമ്മദിന്റെ സന്തത സഹചാരിയായിരുന്ന ഷാർപ്പ് ഷൂട്ടറായിരുന്ന സാബിർ എന്ന അനുയായി എപ്പോഴും ഷൈസ പർവീനൊപ്പം നിഴലായി നടക്കുന്നുണ്ട്. ഇയാൾ ആയുധം കരുതിയാണ്, ആയുധധാരിയായിട്ടാണ് ഷൈസ പർവീനിന് സുരക്ഷ ഒരുക്കുന്നത് എന്നുകൂടി യു പി പോലീസിന്റെ FIR നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ശരി, മറ്റൊരു എൻകൗണ്ടർ എന്ന് സംഭവിക്കും. ഒരുപക്ഷെ ഷൈസ പർവീനിനെ ജീവനോടെ പിടികൂടുമോ അല്ലെങ്കിൽ യു പി പോലീസിന്റെ എൻകൗണ്ടറിൽ അവരും ഇഹലോകവാസം വെടിയുമോ എന്ന കാര്യമാണ് ഇനിയും വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാത്തിരിക്കേണ്ടത്.